ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻ്റ് കാണാനുള്ള ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്. ഇതിനായി നിങ്ങൾ രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഒന്ന്, വീഡിയോ പ്ലേ ചെയ്യുന്ന വെബ്സൈറ്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ആപ്ലിക്കേഷൻ. രണ്ടാമത്തത് ഒരു MX പ്ലെയർ പോലെയുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. ആപ്ലിക്കേഷൻ്റെ രണ്ട് ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് ആയിരിക്കും പോവുക. അവിടെ നിങ്ങൾ 5 സെക്കൻഡ് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൻ്റെ ഈ വലത്തെ മൂലയിൽ നിങ്ങൾക്ക് സ്കിപ്പ് അഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഗോമാക്സ് TV വേർഷൻ 2/1 എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അത് നിങ്ങൾ ഓക്കെ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ശേഷം നിങ്ങൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വീണ്ടും ഡൗൺലോഡ് ചെയ്യണം. അതിനായി നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ പേജ് ലോഡായതിനു ശേഷം 5 സെക്കൻഡ് കാത്തു നിൽക്കുക. കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്കിപ്പ് ഇട്ടെന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇപ്പോൾ XM TV പ്ലെയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുമ്പ് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായി ആ ഇൻസ്റ്റാൾ ചെയ്ത ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു പേജ് ആയിരിക്കും വരിക. അതിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അത് ഇൻസ്റ്റാളായി. ശേഷം നിങ്ങൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായി ഇവിടെ ഡൗൺലോഡായ ആ സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പേജാണ് വന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിനായി ആ ആപ്ലിക്കേഷൻ, ഇതാണ് ആ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഗോമാക്സ് TV. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയൊരു പേജായിരിക്കും വരിക. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഹോം, ഹിന്ദി TV, മൂവീസ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദി TV, സ്പോർട്സ് ചാനൽസ്, മൂവി ചാനൽസ്, മലയാളം TV, തമിഴ് TV, ഇത്രയും ഓപ്ഷൻസാണ് ഇതിനുള്ളത്. അത് നമ്മൾ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചാൽ ഉദ്ദേശിക്കുന്നത് കോപ്പ അമേരിക്ക ഫുട്ബോളിലുള്ള മാച്ചസാണ്. അതിനായി സ്പോർട്സ് ചാനൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്ലീസ് നോട്ട് ഓൾ ലിങ്ക്സ് വിൽ വർക്ക് ഓൺലി ഫോർ ലൈവ് മാച്ച്. ഇഫ് ദർ ഇസ് നോ മാച്ച് ലിങ്ക് വിൽ ബി ഓഫ്ലൈൻ. അതായത് നിങ്ങൾ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആ മാച്ച് നടക്കുമ്പോൾ മാത്രമേ അത് വർക്കാവുകയുള്ളൂ. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ബീങ് സ്പോർട്സിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഇവിടെ കാണുന്നുണ്ട്. ശേഷം ബീങ് സ്പോർട്സ് 1 HD കോപ്പ HD വീഡിയോസിനാണ്. രണ്ടാമത്തെ ലിങ്ക് നോർമൽ വീഡിയോസിന്. നമുക്ക് നോർമൽ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് നോക്കാം. കാരണം സ്ലോ സ്പീഡായിട്ടുള്ള നെറ്റ്വർക്കിൽ നോർമൽ വീഡിയോസ് ആയിരിക്കും ബെറ്ററായിട്ട് പ്ലേ ആവുക. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആ XM TV പ്ലെയർ ഒന്ന് നമ്മൾ മാനുവലായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അത് പ്ലേ ആവില്ല. നമുക്കൊന്ന് മെയിൻ മെനുവിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ആ XM TV പ്ലെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് XM TV പ്ലെയർ അത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഐ എഗ്രി എന്ന് കൊടുക്കുക. പ്രിപ്പയറിംഗ് ഫോർ ഫസ്റ്റ് യൂസ്. ഇത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നേരത്തെ ആ XM TV പ്ലെയർ സ്റ്റോപ്പായി എന്ന് കാണിച്ചത്. അപ്പം ഇതാണ് പ്ലെയറിൻ്റെ ഇൻ്റർഫേസ്. നമ്മൾ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഗോമാക്സ് TV പ്ലെയറിലേക്ക് പോവാം, അല്ലെങ്കിൽ ബീങ് സ്പോർട്സ് 1 കോപ്പ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ XM TV പ്ലെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഇത് പ്ലേ ആവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലേ ആക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം
ലൈവ് മാച്ചുള്ളവർ മാത്രമേ ഇത് പ്ലേ ആവുള്ളൂ. നിങ്ങൾ ആ ലിങ്കിൽ പ്ലേ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന രണ്ട് ലിങ്കും ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇത് രണ്ടും വർക്കാവുന്നില്ല എങ്കിൽ ബീങ് സ്പോർട്സ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഓൾ ലിങ്ക്സ് വിൽ വർക്ക് ഓൺലി ഫോർ ലൈവ് മാച്ച്. ലൈവ് മാച്ചുള്ളവർ മാത്രമേ ആ ലിങ്കുകൾ വർക്കാവുകയുള്ളൂ. മാച്ചുകളില്ലെങ്കിൽ ആ വർക്ക് ലിങ്ക് ഓഫ്ലൈൻ ആയിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ബീങ് സ്പോർട്സിൻ്റെ 6 7 ഒരുപാട് 15 സെർവറുകളിലേക്കുള്ള ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വർക്കാവും ഷുവറായിട്ടും. അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.